ഏതൊരച്ഛനെയും സ്വപ്നമാണ് മകളുടെ വിവാഹം. കൈപിടിച്ച് കൊണ്ടുപോയവന്റെ വീട്ടിൽ തന്റെ മകൾ രാജ്ഞിയായി ജീവിക്കണമെന്നാണ് ഏതൊരച്ഛനും ആഗ്രഹിക്കുന്നത്. പക്ഷേ അടിമയേക്കാൾ ദുരിതപൂർണമായി അങ്ങനെ ജീവിക്കുന്ന കുറേയധികം ആളുകൾ നമുക്കിടയിലുണ്ട്. എന്നാൽ ഇത് പല മാതാപിതാക്കൾക്കും അറിയാതിരിക്കാൻ ആ മക്കൾ സൂക്ഷിക്കാറുണ്ട്. എന്നാൽ ചിലരാകട്ടെ അഭിമാനമോർത്ത് മകളുടെ ഇത്തരം വേദനകൾ ബോധപൂർവം കണ്ടില്ലെന്ന് നടിക്കുന്ന മാതാപിതാക്കളും നമുക്കിടയിലുണ്ട്. എന്നാൽ രാജിക്കാരനായ പ്രേം ഗുപ്ത എന്ന ഒരു അടിപൊളി അച്ഛനെ പറ്റിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു മകളും ആഗ്രഹിക്കും ഇത്തരത്തിൽ തങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരച്ഛനെ. തന്റെ മകൾ സാക്ഷിയെ വളരെ ആർഭാടത്തോടെയാണ് പ്രേം ഗുപ്ത വിവാഹം കഴിപ്പിച്ച് അയച്ചത്. വിവാഹം കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്റെ ഭർത്താവിന്റെ മറ്റൊരു മുഖം സാക്ഷി കണ്ടു. ഭർത്താവിന്റെ ശാരീരിക ഉപദ്രവം, ഭർത്താവിന്റെ വീട്ടുകാരുടെ നിരന്തര പീഡനം, പലപ്പോഴും ഭർത്താവ് സാക്ഷിയെ വീടിന് പുറത്താക്കി. പ്രേം ഗുപ്ത ക്യാൻസർ ബാധിതനാണ്. അച്ഛന്റെ രോഗാവസ്ഥയും വീട്ടുകാർ സങ്കടപ്പെടുമോ എന്ന ഭയവും കാരണം സാക്ഷി താൻ നേരിടുന്ന ദുരിതങ്ങൾ എല്ലാം തന്നെ മാതാപിതാക്കളെ അറിയിച്ചിരുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കി അവൾ ആ വീട്ടിൽ കരഞ്ഞു ജീവിച്ചു. എന്നാൽ തന്റെ മകൾ വഞ്ചിക്കപ്പെട്ടു എന്നറിഞ്ഞ പ്രേം ഗുപ്ത അവളെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. തുടർന്ന് നവരാത്രി വ്രതാരംഭ ദിവസം മധുര പലഹാരങ്ങളും പടക്കങ്ങളും വാദ്യോപകരണങ്ങളുമൊക്കെയായി പ്രേം ഗുപ്ത മരുമകന്റെ വീട്ടിലെത്തി. സ്നേഹത്തോടെ നവരാത്രി ആശംസകൾ നേർന്ന് തന്റെ മകളെ ചേർത്ത് പിടിച്ച് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞു, സാക്ഷിയെ അവളുടെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഈ വിവാഹബന്ധം പരസ്പര സമ്മതത്തോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബാക്കിയെല്ലാം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. സബ്ധരായി നിന്ന ഭർത്താവിന്റെ വീട്ടുകാരുടെ മുൻപിലൂടെ നിറകണ്ണുകളോടെ നിന്ന മകളെയും കൂട്ടി വീട്ടിലേക്ക് പ്രേം ഗുപ്ത മടങ്ങി. ബാൻഡ് മേളത്തിന്റെയും വർണ്ണപൂത്തിരികളുടെയും അകമ്പടിയോടെ വിവാഹ ദിവസത്തേക്കാൾ ആഘോഷപൂർണമായി സാക്ഷി തന്റെ വീട്ടിലേക്ക് തിരികെ കയറി. അതിനിടെ പ്രേം ഗുപ്ത സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വരികളും ശ്രദ്ധേയമാണ്. നിങ്ങളുടെ മകളുടെ വിവാഹം വളരെ ആഡംബരത്തോടെയും ആർഭാടത്തോടെയും ആകാം നടക്കുന്നത്. എങ്കിലും ഇണയും കുടുംബവും തെറ്റു ചെയ്യുകയോ വഞ്ചിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ മകളെ നിങ്ങളുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം. പെൺമക്കൾ വളരെ വിലപ്പെട്ടതാണ് എന്ന് അദ്ദേഹം കുറിച്ചു. ഈ വീഡിയോയും ഈ വാക്കുകളുമെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ്. പല മാതാപിതാക്കൾക്കും മാതൃകയാകണം ഇത്. मैं बहुत भारी लेता हूँ।